പ്രകൃതിയും കാലവും ചാരുത ചാർത്തുന്ന ചങ്ങനാശ്ശേരി ചരിത്രത്തിന്റെ നേർപ്പൊരുളുകൾ ദീപസ്തംഭമായി ഉയർത്തി വരും തലമുറയ്ക്കു കൂടി വെളിച്ചം പകരുന്ന ഒരു ജനതയുടെ ഹൃദയഭൂമിയാണ് കോട്ടയം ജില്ലയിലെ പ്രമുഖ താലൂക്കും അതിന്റെ ആസ്ഥാനവുമായ ചങ്ങനാശ്ശേരി. ശാസനങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന നന്റുഴി നാടിന്റെ ആസ്ഥാനമായ ചങ്ങനാശ്ശേരിയുടെ വാണിജ്യ പെരുക്കം കച്ചവടക്കണ്ണിൽ വിദേശികളെയും ആകർഷിച്ചിരുന്നു. വാണിജ്യ പ്രാധാന്യത്തെ മുൻനിർത്തി 1805 വേലുത്തമ്പി ദളവ ഇവിടെ അനുവദിച്ച ചന്ത പ്രസിദ്ധമാണ്. ഒരാനയെ ലേലം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ചന്ത സ്വപ്രജകൾക്കായി തുറന്നുകൊടുത്തത്. ചന്തയ്ക്ക് ചന്തം പകർന്ന് തലയെടുത്തു നിൽക്കുന്ന അഞ്ചുവിളക്ക് മൺമറഞ്ഞ രാജപ്രതാപത്തിന്റെ തിരു അവശേഷിപ്പായി ഒളിതൂകി നിൽക്കുന്നു. ഈ പ്രദീപത്തിന്റെ പെരുമയിൽ സ്ഥലനാമവും അഞ്ചുവിളക്കെന്നാണ് അറിയപ്പെടുന്നത്. വേമ്പനാട്ട് കായൽ മുതൽ പീരുമേട് വരെയുള്ള പ്രദേശങ്ങളെ മുൻനിർത്തി ഉയർത്തപ്പെട്ട മണ്ഡപത്തിൻ വാതിൽ അഥവാ കൊട്ടാരക്കച്ചേരിയുടെ സ്ഥാനത്ത് ഇന്ന് ജനകീയ ഭരണത്തിന്റെ മുദ്ര. കൊട്ടാരക്കച്ചേരി അമ്പരചുംബിയായി ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന റവന്യൂ ടവറായി പരിവർത്തനപ്പെട്ടു. പൊതുജനക്ഷേമ സൗകര്യാർത്ഥം സർക്കാർ ഓഫീസുകളും സ്വകാര്യ സംരംഭങ്ങളും ഈ ടവറിൽ പ്രവർത്തിച്ചു വരുന്നു. മതങ്ങളുടെ പേരിൽ കലഹിക്കുന്നവർക്ക് അപവാദമാണ് ചങ്ങനാശ്ശേരിക്കാർ. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം മനുഷ്യസ്നേഹമാണെന്ന് വാക്കുകളിലൂടെയല്ല പ്രവൃത്തിയിലൂടെ അവർ കാട്ടിത്തരുന്നു. മതനാമങ്ങളുടെ പേരിൽ പോർമുഖങ്ങൾ തുറന്നിടുന്ന ആജ്ഞാശക്തികൾക്ക് മാനവമൈത്രിയുടെ പാഠശാലയാകുന്നു ചങ്ങനാശ്ശേരി. ഇവിടെ മസ്ജിദും ക്ഷേത്രവും ചർച്ചും തോളുരുമ്മി നിൽക്കുന്നു. ചരിത്രത്തിന്റെ മറ്റൊരു നേർബിംബം തിരുകുടുംബം എന്ന് വിശേഷിപ്പിക്കുന്ന ചന്തക്കടവ് പള്ളി. മതമൈത്രിയുടെ സംഗമമാണ് ചങ്ങനാശ്ശേരി ചന്ദനക്കുടം. ഒരു മുസ്ലിം ദേവാലയത്തിൽ നിന്നും പള്ളിയിൽ നിന്നും ഇറങ്ങുന്ന ഒരു പ്രൊസഷൻ മറ്റുള്ള മതസ്ഥരുടെ ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൻ്റെ ദേവാലയങ്ങളിൽ സ്വീകരണം നടന്നു വരുന്നത് ലോകത്തെ തന്നെ ആദ്യത്തെ സംഭവമാണ്. മതവിശ്വാസങ്ങളെ ബലി കഴിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന വർത്തമാനകാല ലോകത്ത് മാനവ സാഹോദര്യത്തിന്റെ നറുനിലാവ് പൊഴിക്കുകയാണ് ചന്ദനക്കുടം മഹോത്സവത്തിലൂടെ ഇവിടത്തുകാർ ചെയ്യുന്നത്. തെക്കങ്കൂർ രാജാക്കന്മാരുടെ കാലത്താരംഭിച്ച ഈ ദേശീയ ഉത്സവം ചങ്ങനാശ്ശേരിയിലെ കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് എണ്ണയും കാവിലമ്പലത്തിൽ നിന്ന് കളഭവും സ്വീകരിച്ച് സർവ മതസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മാതൃകാപരമായി മുസ്ലിം ജമാഅത്ത് ഈ ഉത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. പുത്തൂർ പള്ളിയിൽ നിന്നും വളരെ അകലെയല്ലാതെ നിലകൊള്ളുന്ന കാവിൽ ഭഗവതി ക്ഷേത്രം ഹിന്ദുവും മുസൽമാനും സ്നേഹസാഹോദര്യത്താൽ ഏകത്വരൂപം പ്രാപിക്കുന്ന മനോജ്ഞമായ ദർശനത്തിന് അനുഗ്രഹം ചൊരിയുന്നു ഈ പുണ്യക്ഷേത്രം. സർവകാര്യേഷു സർവദാ എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യത ചാർത്തി നാടുവാണിരുന്ന തെക്കുംകൂർ രാജഭരണകാലത്ത് കാവിൽ ക്ഷേത്രത്തിലെ ഉത്സവവും മെത്രാപൊലിത്തീൻ ദേവാലയത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളും ഇരുമതവിഭാഗക്കാരും കൊണ്ടാടിയിരുന്നു. ക്രിസ്മസ് ദിനത്തിൽ ചന്ദനക്കുടവും കാവിൽ ക്ഷേത്രത്തിൽ ആഘോഷവും വേണമെന്നതും രാജനിർദ്ദേശമായിരുന്നു. അഞ്ചുവിളക്കിൻ നാടിന് ഉണർത്തുപാട്ടാകുന്ന
ചന്ദനക്കുടം ദേശീയാഘോഷത്തിൽ പങ്കുചേരാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ ഇവിടേക്ക് പ്രവഹിക്കുന്നു. ഏതു പ്രായക്കാരുടെയും അഭിരുചിക്കിണങ്ങുന്ന വകകളുമായി കച്ചവടക്കാർ ചന്ദനക്കുട മഹോത്സവത്തിന് വന്ദനമരുളുന്ന വഴിയോരങ്ങളിൽ വളരെ നേരത്തെ സ്ഥാനം പിടിക്കുന്നു. രണ്ടായിരത്തി 2014 ഡിസംബർ 25 പുത്തൂർപ്പള്ളി അങ്കണത്തിൽ നടന്ന 213-ാമത് ചന്ദനക്കുടം ദേശീയാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. മാനവ മൈത്രി സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദ മതമൈത്രി സന്ദേശം വിളമ്പുന്ന ഈ ചന്ദനക്കുട ഇന്നും അനാജാതി മതസ്ഥരുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി മുന്നോട്ട് പോവുകയാണ്. വളരെ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ ഈ ചന്ദനക്കുടത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹിന്ദു ക്രൈസ്തവ മുസ്ലിം ജനതയുടെ അതുല്യമായ പ്രതീകമായി ദേശീയ ഉത്സവമായി തന്നെ ചങ്ങനാശ്ശേരിയിലെ ചന്ദനക്കുടം ഇന്ന് നിലനിൽക്കുകയാണ്. നെറ്റിപ്പട്ടം കെട്ടിയ 5 ഗജവീരന്മാരുടെ പുറത്ത് ചന്ദനം നിറച്ച പിത്തളക്കുടങ്ങളും ആലവട്ടവും വെഞ്ചാമരവും മുത്തുക്കുടകളുമായി ഒരുമയുടെ ഒത്തിണക്കമാർന്ന ഘോഷയാത്ര താളമേള വാദ്യങ്ങളുടെ അകമ്പടിയോടെ പുത്തൂർപ്പള്ളിയിൽ നിന്നും ആരംഭിച്ചു. ഈ കുടത്തിനകത്ത് എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ചന്ദനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു കുടം ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതിൻ്റെ പിന്നിലെ പ്രസക്തി എന്താണ് എന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ചന്ദനം പരത്തുന്ന സൗരഭ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം സൃഷ്ടിച്ച മനുഷ്യനിൽ ദൈവം സന്നിവേശിപ്പിച്ച ആ സൗരഭ്യം അത് ഈ കുടത്തിനകത്ത് ആവാഹിച്ച് ആ ദൈവം ഏത് ചൈതന്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവോ ആ ചൈതന്യത്തിൽ ഒത്ത് ജീവിക്കുവാൻ വേണ്ട തയ്യാറെടുപ്പ് നടത്തുന്നതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ഈ ഘോഷയാത്രയിൽ ഈ ചന്ദനക്കുടം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഒത്തിരി വ്യാപകമാവുകയാണ്. ജനസാഗരത്തെ സാക്ഷിയാക്കി നീങ്ങിയ ഘോഷയാത്രയ്ക്ക് ചങ്ങനാശ്ശേരി നഗരസഭയുടെ ഗംഭീര വരവേൽപ്പ്.
മുസ്ലിം ജനവിഭാഗത്തിന്റെ ആദ്യ ആരാധനാലയമായ പഴയ പള്ളിയിലേക്ക് ചന്ദനക്കുട ഘോഷയാത്ര എത്തിച്ചേരുന്നു. ഇവിടെ പഴയപ്പള്ളി ജമാഅത്തിന്റെ ഭാരവാഹികൾ ചന്ദനക്കുടത്തിന് സ്വീകരണം നൽകുന്നു. ചന്ദനം നിറച്ച കുടങ്ങളും ആനച്ചമയങ്ങളും ഇവിടെ ഇറക്കിവെച്ച് വിശ്രമത്തിന് ശേഷം പുതൂർപ്പള്ളി ജമാഅത്ത് ഭാരവാഹികളും പഴയപ്പള്ളി ജമാഅത്ത് ഭാരവാഹികളും ചേർന്ന് താളമേള വാദ്യാകമ്പടിയോടെ ശ്രീ കാവിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. രാജഭരണകാലത്ത് തുടങ്ങിവെച്ച ആചാരം ജീവിതത്തിന്റെ ആധാരം തന്നെയെന്ന് വർത്തമാനകാലം അടിവരയിടുന്ന കാഴ്ച ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ലോകത്തെ തന്നെ മികച്ച മാതൃകയും ഇതുതന്നെയാവാം. മുസ്ലിം പള്ളി ഭാരവാഹികളെ ക്ഷേത്ര തിരുമുറ്റത്ത് സ്വീകരിക്കുകയും മുസ്ലിം പള്ളിയിൽ നിന്നും കൊണ്ടുവന്ന പനിനീരും ചന്ദനവും ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറി ഹിന്ദു സഹോദരങ്ങളുടെ തിരുനെറ്റിയിൽ കളഭം ചാർത്തി മുസ്ലിം സഹോദരങ്ങളുടെ ശരീരത്തിൽ പനിനീർ പൂശി ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ ആലിംഗനബദ്ധരായി നിൽക്കുന്ന കാഴ്ച ഓരോ ഭാരതീയന്റെയും മനസ്സിൽ കുളിരേകുന്നു. കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് റവന്യൂ ടവർ അങ്കണത്തിലേക്ക്, അവിടെ താലൂക്ക് അധികാരികളുടെ സ്വീകരണം. ഈ മതസൗഹാർദ്ദ മേളയ്ക്ക് തുടക്കം കുറിക്കാൻ കൊല്ലവർഷം 1976 ആണ്ട് ചിങ്ങമാസം 11 തീയതി തിരുവിതാംകൂർ രാജ ഖജനാവിൽ നിന്ന് 6.5 പണം രാജകീയ അവകാശമായി നൽകിയിരുന്നു. അത് ഇന്നും തുടരുന്നു. രാജകുടുംബത്തിന് പകരം കേരള സർക്കാർ ചങ്ങനാശ്ശേരി താലൂക്ക് അധികാരികൾ വഴി നിറപറയും നിലവിളക്കും നാദസ്വര വാദ്യമേളങ്ങളും ഒരുക്കി പണക്കിഴി നൽകി ചന്ദനക്കുടത്തെ സ്വീകരിച്ചു വരുന്ന കാഴ്ച ദീർഘവീക്ഷണത്തോടെ രാജ്യം വാണിരുന്ന രാജപ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കുന്നു. ഇന്നലെയുടെയും ഇന്നിൻ്റെയും നാളെയുടെയും തലമുറകളെ ബന്ധിപ്പിക്കുന്ന ഈ സ്നേഹതന്ത്രിയിൽ സാഹോദര്യത്തിൻ്റെ, അറിവിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ മന്ത്രങ്ങൾ രാഗമാലികയായി ഉയരുന്നു.
ഡിസംബർ 26-ാം തീയതി ചന്തക്കടവ് മൈതാനത്തുള്ള തിരുകുടുംബ ദേവാലയ നടയിൽ നിന്ന് ആരംഭിക്കുന്ന ചന്ദനക്കുട ഘോഷയാത്രയ്ക്ക് കത്രീഡൽ പള്ളി സമുചിതമായ വരവേൽപ്പ് നൽകുന്നു. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീര ഘോഷയാത്രയ്ക്ക് ആദ്യകാലങ്ങളിൽ മുസാവരി ബംഗ്ലാവ് നിലനിന്നിരുന്ന ബ്രിട്ടീഷ് സത്ര കവാടത്തിൽ നൽകിയിരുന്ന സ്വീകരണം ഇന്നും തുടർന്നു വരുന്നു. ഭാരതകേസരി ശ്രീ മന്നത്ത് പത്മനാഭൻ അവർകൾ നായർ സർവീസ് സൊസൈറ്റിക്ക് ജന്മം നൽകിയ നാൾ മുതൽ ചന്ദനക്കുട ഘോഷയാത്രയെ നിലവിളക്കും നിറപറയും വെച്ച് നാദസ്വര കച്ചേരിയുടെ അകമ്പടിയോടെ പണക്കിഴി നൽകി പെരുന്ന NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷവും പെരുന്ന മന്നം സമാധിയിൽ സെക്രട്ടറിയും സംഘടനാ നേതാക്കളും മുറതെറ്റാതെ ചന്ദനക്കുട ഘോഷയാത്രയെ ഇന്നും സ്വീകരിച്ചു വരുന്നു. നാടിന്റെ മഹിത പൈതൃകമായി മതസൗഹാർദ്ദത്തിന്റെ സജീവ ചിഹ്നമായി ഈ ആഘോഷത്തെയും ഘോഷയാത്രയെയും നാട് ഒന്നാകെ ഏറ്റെടുക്കുന്നു. ഇവിടെ മതവിശ്വാസ വേർതിരിവുകൾക്ക് സ്ഥാനമില്ല. ഇന്നിന്റെ മുന്നിൽ ഭാരതത്തിനാകെ ഒരു തീവ്രമായ ഓർമ്മപ്പെടുത്തലായി ചന്ദനക്കുട മഹോത്സവം നിലകൊള്ളുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന തീവ്രവാദ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇതുപോലുള്ള പരിപാടികൾ എപ്പോഴും ഒരു ഗുണപാഠമായി മാറട്ടെ എന്ന് നമുക്ക് കരുതാം. രാജാക്കന്മാരുടെ കാലത്തും ദളവാഭരണത്തിലും പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിലും ഒടുവിൽ ജനകീയ ഭരണത്തിലും അഭംഗുരം ആഘോഷിക്കപ്പെടുകയും ജനങ്ങളുടെ സഹകരണ പങ്കാളിത്തം വർദ്ധിക്കുകയും ചെയ്യുന്ന ചങ്ങനാശ്ശേരി ചന്ദനക്കുട ആഘോഷം കേരളത്തിൻ്റെ നവസാംസ്കാരിക സൗന്ദര്യവും സൗരഭ്യവും ലോകമെങ്ങും പരത്തുകയാണ്. വ്യത്യസ്ത മതവിശ്വാസികൾ കാലുഷ്യത്തിൻ്റെ കുപ്പായമണിയുമ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ വർണ്ണപ്പട്ടുടയാടകൾ നെയ്യുകയാണിവിടെ കുറേയധികം മനുഷ്യർ. നമുക്ക് അവരോടൊപ്പം കൈകോർക്കാം, സ്നേഹവീഥികളിൽ പനിനീരും കളഭവും വിതറാം. രണ്ടു ദിവസം ചങ്ങനാശ്ശേരിയെ ആനന്ദത്തിൻ്റെ പരകോടിയിലെത്തിച്ച ചന്ദനക്കുടം ദേശീയ ആഘോഷം
രാവിനെ പകലാക്കി മാറ്റിയ ദീപാലങ്കാര വിധാനത്തെ, വർണ്ണസൗകുമാര്യത്തെ, താളമേള വാദ്യ സമന്വയത്തെ, ശ്രേഷ്ഠമായ കാഴ്ചകളെ, അണിചേർന്നാഹ്ലാദ ആർപ്പുവിളികളുയർത്തിയ ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി ഇനി അടുത്ത ആണ്ടിൽ ഒരുമിക്കാം എന്ന ശുഭപ്രതീക്ഷ പകർന്ന് 213-ാമത് ചന്ദനക്കുടം ദേശീയാഘോഷത്തിന് സമാപനം കുറിച്ചു.